welcome back to my channel. Appo innathe video oru diaper bag inde video aanu. Diaper bag il ende ee diaper bag il endakke inde usually njan carry cheyna endakke aanu nokke namukku nokkam. Appo adinu munne njan innathe ee outfit ne petti parayam. Ini thottella video ilum njan ingane korchu nalla outfits okke aanu idunnadengil adinte details kuda parayam ṭo. Appo aarkengilum idu continue cheyan thaalpariyam undu allengil ingane venda ennundengil just onnu comment cheyana. Appo innathe ee oru outfit nu parayunnathu idu oru kaftan aanu. Zudio in the Machano, a Malay V neck, near a detailing of the Tala, and the Varia Malay Kaftan and details code the Arangula, Zudio Haul and the Munich Trenda, other than Lingi and description la Adiato. Upon the Maka Hindu the Vidil Gadaka. Idana in the diaper bag, is in the Ulil in the Kind and the Namakanakapam, Yanipur trip of Pombom, his rather Kore Southern Mandavar, and the Patri on Villa and Petanuru on the Portake Pomba Edikan the Sangala, three Yuluina. I will show you how to use this diaper bag. I am using this baby cream.
സെറ്റ് ഓഫിന്റെ ക്രീം ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഈ ബാഗിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അത് ഇതിലെ കൂടെ എടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഇതിന്റെ മേളിൽ ഈ എന്താ പറയാ പൗഡർ പിന്നെ ഫ്ലാസ്ക് ഒക്കെ ഇരിക്കുമ്പം ഞാൻ എടുക്കാറ് ഇവിടുന്നാണ് നമുക്ക് അത്യാവശ്യം മെയിൻ ആയിട്ട് വരാ ഇത്. അപ്പൊ ഇതിന്റെ താഴത്തെ ആ ഒരു പോർഷനിൽ ഞാൻ ഇത് അടുക്കി വെക്കും. എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ മസ്ലിൻ ടവൽസ് ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ഞാൻ ക്യാരി ചെയ്യും കേട്ടോ. ഇങ്ങനെ മസ്ലിൻ ടവൽസ് അത് നമുക്ക് പല എന്താ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതിന്റെ റിവ്യൂസും ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അതൊരു ഒരു വർഷം മുന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ആ വീഡിയോസിൽ കാണിച്ച ആ സെയിം ടവലാണ്. ഇതിപ്പം എന്തോ ഒരു വശമെന്ന് വെച്ചാൽ ഒത്തിരി വാഷ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ എങ്കിൽ ഒരു പ്രശ്നമില്ല, ആ ഒരു സോഫ്റ്റ്നെസ് കൂടിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം. വാഷ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ക്ലോത്ത് ആണ്. ബേബീസ് വാർഡിലായിട്ട് യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് കുട്ടികളെ ഉറങ്ങുമ്പോഴൊക്കെ പുതപ്പിക്കാൻ യൂസ് ചെയ്യാം, ഷീറ്റിൻ്റെ മേലെ വിരിച്ചിട്ട് അവരെ കിടത്താൻ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ എന്താ പറയുക ഫീഡിങ് ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ പോകുമ്പോൾ ഫീഡിങ് ചെയ്യില്ല അല്ലെ, വണ്ടിയിലൊക്കെ ഇരുന്ന് നമ്മൾ ഫീഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ വിരിച്ച് ഇടാം, അങ്ങനെ കവർ ചെയ്യാം. പിന്നെ ഇപ്പം സ്ട്രോളറിലൊക്കെ ഉന്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ ആ ടൈമിൽ കവർ ചെയ്യാം. അങ്ങനെ പല 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 യൂസ് ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ മസ്ലിൻ ടവൽസ്. വർത്ത് ആണ്, വാങ്ങിക്കുന്നത് വർത്ത് ആണെന്ന് പറയാം. ഞാനൊരു 10-15 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. ആ അതുപോലെ തന്നെ കുളിക്കുമ്പോൾ അവർക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. ഇതുകൊണ്ടാണ് തലയൊക്കെ തോർത്തും മേലൊക്കെ തോർത്തുന്നതും ഇപ്പം ഇതുകൊണ്ടാണ്. ടവൽസൊക്കെ ഉണ്ടായിരുന്നു, അതിനേക്കാളും കംഫർട്ടബിൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതാണ്. അപ്പം എന്നാലും ഒരു കുഴപ്പം പറ്റാത്ത ഒരു ടവൽസാണ് ഈ മസ്ലിൻ ടവൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഞാൻ അലക്കുന്നത് അടിച്ചലക്കുക ചെയ്യുന്ന വാഷിംഗ് മെഷീനിലല്ല അലക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ കറയൊക്കെ ആയാൽ തന്നെ കൂടുതൽ വൈറ്റ് ആണല്ലോ ക്ലോത്ത്, അപ്പോൾ കൂടുതൽ കറ പിടിക്കാൻ ചാൻസ് ഉണ്ടാവില്ല, ഒരു ഡള്ളാവും, കറയല്ല ഡള്ളാവും. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ സ്വന്തം എന്താ പറയുക ഹാൻഡ് വാഷ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് അടിച്ചലക്കിയാൽ തന്നെ ഇതിന് ഒരു കുഴപ്പം വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങനെയാണ് അലക്കാറ്. അപ്പോൾ അങ്ങനത്തെ ടവൽസാണ് ഇനി ഇതിനകത്തുള്ളത് ഫുള്ള്. പിന്നെ ഈ ഒരു ഇതിനകത്ത് ഞാൻ കുറേ സാധനങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും, കാരണം ഇപ്പം ഞാൻ എവിടെയും ഇതിങ്ങനെ ഏകദേശം പാക്കായിട്ട് ഇരുന്ന ഒരു ബാഗ് ഞാൻ കാണിക്കുന്നത്. ഞാൻ കുറേ വട്ടം വിചാരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും പോകുമ്പോഴത്ത് കാണിക്കണം, പക്ഷേ ഇനി ടൈം കിട്ടാറില്ല. പിന്നെ ട്രിപ്പൊക്കെ പോകുമ്പോഴത്ത് കാണിക്കുകയാണെങ്കിൽ ഞാൻ തോന്നിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം, വല്ല ബ്ലോഗിൻ്റെ കൂടെ ഞാനൊക്കെ. പിന്നെ ഈ ഒരു സൈഡിൽ ഉള്ളത് കുറേ ഇങ്ങനെ പാപ്പേഴ്സ് ഞാൻ എടുത്ത് വെക്കാറുണ്ട്, പിന്നെ കുറച്ച് ഡയപ്പേഴ്സ് എടുത്ത് വെക്കാറുണ്ട്. എന്താണെങ്കിലും ആവശ്യം വരുന്ന ഒരു സാധനം അപ്പം മസ്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്, ഇവിടെ 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 ഇങ്ങനെ. അപ്പോൾ ബാഗിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അങ്ങനെ ഈ ഒരു സൈഡിൽ വന്നേക്കുന്നത് ഡയപ്പേഴ്സ്, പിന്നെ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു പോക്കറ്റിൽ വന്നേക്കുന്ന സാധനങ്ങളായിട്ട് എടുക്കാം. യെസ്, ഇതൊരു ക്യാപ്പാണ്, പ്ലെയിൻ ആയിട്ടുള്ളൊരു ക്യാപ്പാണ് കേട്ടോ. ഇത് ഇങ്ങനെ വെയിലുള്ള സമയത്തും അങ്ങനെ ഇപ്പം പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ചെവിയൊക്കെ കവർ ചെയ്യണമെങ്കിൽ തണുപ്പാണെങ്കിൽ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഇതിനകത്ത് എടുത്ത് വെക്കാറുണ്ട് ഒരു ക്യാപ്പ്. അങ്ങനെയുള്ളവരാണ് ഞാൻ വാങ്ങിച്ച് എവിടുന്നാന്ന് അറിയണത്, ഇത് HNM ആണ്. ഇങ്ങനെ കുറച്ച് ഒരു സെറ്റായിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഒരു യാ ഒരു പാൻറ്റി ഉണ്ട്, ഫ്രോക്കൊക്കെ ഇടുമ്പോഴാണ് മെയിനായിട്ട് അത് യൂസ് ചെയ്യുക ഡയപ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു കള്ളിയിലുള്ളത് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേബി സേഫ്റ്റി പ്രൊഡക്റ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും പ്ലഗൊക്കെ താഴെ ഉണ്ടെങ്കിൽ ഇത്തിരി ഇത് അതായത് അത് കവർ ചെയ്യുന്നൊരു ഇതാണ്. അപ്പം അടുത്തൊക്കെ ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണെങ്കിൽ അതിന് ഓൾറെഡി ഒരു കവറേജ് ഉണ്ടാവും, ഇതിപ്പം അങ്ങനെ ഇല്ലാത്തതിന് പ്രസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് എടുത്തിട്ടേക്കുന്നത് അങ്ങനെ ഒരു ആവശ്യം അധികം വരാറില്ല. പക്ഷേങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ എടുത്തിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇത് കളിക്കാൻ ഈ സാധനങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ്, ഇതും അവളുടെ ഒരു കളിപ്പാട്ടത്തിൻ്റെ ഒരു സെറ്റിൻ്റെ ഒരു സാധനമാണ്. അപ്പം അങ്ങനെ എടുത്തിട്ടേക്കുന്നതാണ്, അവൾക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാതെ. ഇതെൻ്റെ ഒരു നെയിൽ പോളിഷാണ്, അത് ഞാനെങ്ങനെയോ വന്നതാണ്. അത് എൻ്റെ പല സാധനങ്ങളും കാണാറുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ ഇപ്പം അധികം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു കള്ളിയിലും അടുത്ത സൈഡിലെ കള്ളിയിലും എന്താ ഇങ്ങനെ പറഞ്ഞാൽ അത് സെയിം തന്നെയുണ്ട്. പിന്നെ എടുക്കുന്ന ഒരു മസ്റ്റായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് ഇത്, ബിബ്. അപ്പം ഫുഡ് കൊടുക്കുമ്പോൾ ഡ്രസ്സിലൊന്നും അധികം ആവാതിരിക്കാൻ വേണ്ടി നമുക്കിത് കെട്ടിയിട്ട് കൊടുക്കാം. അപ്പം ഇത് ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്. പക്ഷേ എങ്കിലും ഫുഡ് യാ ഇങ്ങനെ നമ്മൾ കറി അല്ലെങ്കിൽ എന്താ കളറുള്ള ഫുഡൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണേലും ഇത് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുകയാണ് അല്ലാതെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കുറച്ച് വേസ്റ്റ് മീൻസ് കോട്ടൺ തുണിയാണ്, കുറച്ച്
എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ അതായത് ഒന്ന് യൂസ് ചെയ്ത് കളയാന്നുള്ള രീതിയിൽ എടുത്ത ഒരു കുറച്ച് തുണിയാണ് കേട്ടോ. ഈ ഒരു പോക്കറ്റിലുള്ളത് ഇതെന്താണ്, ഇത് സോക്സ് ആണ്. ഇത് ഒരു സോക്സ് ആണ് അവളുടെ. ആക്ച്വലി ഇത് ഇങ്ങനെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഓർമ്മ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ തുടങ്ങി. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചില സമയത്ത് ഇപ്പോൾ കുറേ എണ്ണം മിക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ പേര് കാണാനുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചെയ്യാറ് ഇങ്ങനെ ഇത് ഒരെണ്ണം മടക്കിയിട്ട് ഈ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അത് ആ ഒരു പേറായിട്ട് ഇരുന്നോളൂല്ലോ. അപ്പം അങ്ങനെ ഒരു സോക്സ് ആണ്. യെസ്, ഒരെണ്ണം കൂടി ഉണ്ട്. ഇതൊരു ഇങ്ങനെ ഒരു ട്രെയിനർ സോക്സ് ആണ് കേട്ടോ. അതായത് കാൽപാദം മാത്രമേ കവർ ചെയ്യുള്ളൂ. ആ ഒരു ടൈപ്പ് സോക്സ് ആണ്. പിന്നെ ഉള്ളത് ഇന്ന് ഇതിനകത്തോട്ട് തന്നെ എടുത്തിട്ട് വെക്കാം. പിന്നെ ഉള്ളത് യെസ് ഇനി വരുന്ന സോക്സ് കഴിഞ്ഞു. ഇനി വരുന്നത് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഹെയർ ബാൻഡൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഒരു ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പോലത്തെ, ചെവിയൊക്കെ കവർ ചെയ്യുന്ന പോലത്തെ ഒരു ഹെയർ ബാൻഡ് ഇത് ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് വെക്കാറുണ്ട്. നമ്മളിപ്പം മൂവിയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് എ സി ഒക്കെ കൂടുതലുള്ള സമയത്ത് അങ്ങനെയൊക്കെ തണുപ്പ് കൂടുതലുള്ള സമയത്തൊക്കെ ചെവിയും കൂടെ കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഹെഡ് ബാൻഡാണ് ഇത്. അതങ്ങനെ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു രണ്ട് ബോ, പിന്നെ എന്താ ഒരു ക്ലിപ്പ്. ഇത് ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയ ഒരു ക്ലിപ്പാണ്, ക്യൂട്ട് ക്ലിപ്പ്. പിന്നെ ഇതിനകത്ത് എന്താ ഉള്ളത്, അതത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് തന്നെ കൊണ്ട് വയ്ക്കാം. പിന്നെ വരുന്നത് എന്താ, അത്രേ ഉള്ളൂ കേട്ടോ. ആ പിന്നെ ഇതാ ഈ ഒരു സൈഡിലൊരു സീറ്റുള്ള ഒരു ഇത് വരുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കുറച്ച് സാധനങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. ആ ഇല്ല, ഞാൻ യൂഷ്വലി ക്യാരി ചെയ്യുന്ന വേറൊരു സംഭവമുണ്ട്. അത് ഞാൻ രാവിലെ അവളുടെ ഇതിന് എടുത്തിട്ട് ഞാൻ തിരിച്ചു കൊണ്ട് വെച്ചില്ല. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ ഞാനത് മാറ്റി കൊണ്ട് വെച്ചു. ആക്ച്വലി നെയിൽ കട്ടർ ഞാനത് എപ്പോഴും ഇതിനകത്ത് ക്യാരി ചെയ്യും കേട്ടോ. നെയിൽ കട്ടർ അല്ലെങ്കിൽ അത് കുഞ്ഞിതും ആയതുകൊണ്ട് മിസ്സായി പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ അതെന്താണേലും ആവശ്യമുണ്ട്. പെട്ടെന്ന് ഇവരുടെ കുഞ്ഞു പിള്ളേരുടെ നഖം പെട്ടെന്ന് വളരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതിന് വേണ്ടി ഞാൻ എടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ഇത് മെയിനായിട്ട് ഈ ഒരു ഡ്രോവയിൽ ഞാൻ ഇടുക. ഇങ്ങനെ മെഡിസിൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ഐ ഡ്രോപ്സ് ആണ്, ഇത് ആക്ച്വലി വേണ്ട. ഇത് ഐ ഡ്രോപ്സ് ആണ്. പിന്നെ ഇത് നെയ്സൽ ഡ്രോപ്സ് ആണ്. ഇത് മസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക്. നിങ്ങളിപ്പോൾ ഒരസുഖം ഇല്ലെങ്കിൽ തന്നെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ജലദോഷവും അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാം. അപ്പോൾ നെയ്സൽ ഡ്രോപ്സ് എന്താണേലും എപ്പോഴും തന്നെ കൂടെ കരുതേണ്ട ഒരു സാധനമാണ് നെയ്സൽ ഡ്രോപ്സ്. പിന്നെ ഉള്ളത് ഇതാ ഒരു തെർമോമീറ്റർ. ഇത് ഞാൻ എപ്പോഴും കയ്യിൽ കരുതാറുണ്ട് ഈ ഒരു തെർമോമീറ്റർ. പിന്നെ ഇതിനകത്തുള്ളത് ഇതൊരു ഒരു ടാബ്ലറ്റാ. ഇത് ആക്ച്വലി എൻ്റെതാ, മെഫ്താലിൻ അല്ലേ. യെസ് ആണ്, ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ. യെസ് അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളും കൂടി എക്സ്ട്രാ ഒക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്താ ഫ്രണ്ട്സോ എന്തോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ചേച്ചിമാരോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് വാവയൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമല്ലോ. പിന്നെ യെസ് അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.